എസ്എച്ച് വേൾഡിൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്കാണ്. ഇഫ്താർ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇഫ്താറിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമ്മളൊരു പഫ്സാണ് ഉണ്ടാക്കുന്നത്. ഷീറ്റൊക്കെ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പഫ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഓയിലൊഴിച്ച് അതിലേക്ക് ഇതാ നമ്മൾ ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം, ഒരു സവാളയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള വളരെ കുറച്ച്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് വെളുത്തുള്ളി, ചെറിയ രണ്ട് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ് നമ്മൾ ചേർത്തത്. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഒരു അര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണിന് താഴെയായി മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രം ഗരം മസാല പൗഡർ, ഒരു കാൽ ടീസ്പൂണിനൊക്കെ താഴെയായിട്ട് ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി ഇളക്കി ചെറിയ തേയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ കറിവേപ്പില ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഈ തക്കാളി കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒതുക്കിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഉടച്ച് ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് തണുക്കാനായി മാറ്റിവെക്കാം. ഈ സവാള വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മൈദ എടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് പരത്തിയെടുക്കണം. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കാം. നല്ല നൈസായി പരത്തിയെടുക്കാം. നൈസായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇതുപോലെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വേറൊരു ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. കനം കുറച്ച് തന്നെ നന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണം. നമ്മൾ മുട്ട പഫ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ മസാലയിൽ നിന്ന് ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ മുട്ടയുടെ ഒരു പീസും ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ നാല് ഭാഗവും മടക്കിയെടുത്ത് നന്നായി തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു പഫ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പഫ്സും റെഡിയാക്കി എടുക്കണം. പഫ്സിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊന്നും കയറാത്ത രീതിയിൽ തന്നെ നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതാ റെഡിയായിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്കിട്ട് ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പഫ്സിന് കൂടുതൽ ലെയറൊന്നും ഉണ്ടാക്കുന്നില്ല. വെറും രണ്ട് ഷീറ്റ് വെച്ചാണ് നമ്മൾ ഈ പഫ്സ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റിയായ ഒരു പഫ്സിൻ്റെ റെസിപ്പിയാണിത്. നോമ്പിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാത്ത സമയത്തും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പഫ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.